സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേട് കേസിൽ CBI കൂടുതൽ വകുപ്പുകൾ ചുമത്തി അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. അഴിമതി നിരോധന നിയമം ഫോർ നെസ്സേജ് മാനേജ്മെന്റ് അതായത് ഫെമ നിയമങ്ങൾ ചുമത്തി അന്വേഷിക്കാമെന്ന നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. സ്വന്തം നിലയിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കോടതി ഉത്തരവിനായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര ഏജൻസി. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയും വിവാദത്തിലായത്. ലൈഫ് മിഷൻ അഴിമതിയിലൂടെ ലഭിച്ച പണമാണ് ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയെന്നായിരുന്നു നേരത്തെയുള്ള സംശയം. ഈ സാഹചര്യത്തിൽ UAE കോൺസുലേറ്റിലെ മുൻ ഉദ്യോഗസ്ഥ കൂടിയായ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴി CBI പരിശോധിക്കും. CBI അന്വേഷണ പരിധിയിൽ ഇവ കൂടി ഉൾപ്പെടുത്തണമെന്ന് കാട്ടി കസ്റ്റംസും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഡൽഹി ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് അയച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് അന്വേഷണ സാധ്യത CBI പരിശോധിച്ചത്. ഹൈക്കോടതി വിധിയുടെ നിലച്ചിരുന്ന ലൈഫ് മിഷൻ കേസിലെ CBI അന്വേഷണം സുപ്രീംകോടതി വിലക്ക് നീക്കിയതോടെ ഊർജിതമായിട്ടുണ്ട്. വിമാനത്താവളം വഴി UAE കോൺസുലേറ്റിൻ്റെ പേരിൽ സ്വർണം കടത്തിയ കേസിലെ പ്രതി സരിത്തിനെ കഴിഞ്ഞ ദിവസം CBI ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റ് പ്രതികളായ ശിവശങ്കർ, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ്റെ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു, നിർമ്മാണ കരാർ യൂണിടാക്കിന് നൽകിയതിൽ അഴിമതി നടന്നു തുടങ്ങിയ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കരാർ ലഭിക്കാൻ 4,48,00,000 രൂപ കമ്മീഷനായി നൽകിയെന്ന് കേസിൽ അറസ്റ്റിലായ യൂണിടാക്ക് MD സന്തോഷ് ഈപ്പൻ CBIക്ക് മൊഴി നൽകിയിരുന്നു. UAE കോൺസുലേറ്റിലെ അക്കൗണ്ട്സ് ഓഫീസറായിരുന്ന ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിനാണ് തുക നൽകിയതെന്നും മൊഴിയുണ്ടായിരുന്നു. ഏതായാലും ഈ കേസ് CBI അന്വേഷിക്കുന്നതോടെ സത്യം വെളിച്ചത്ത് വരും.